നമസ്കാരം. മഠത്തിലെ രുചിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു കിടിലിനെ ഒഴിച്ചുകൂട്ടാൻ കേട്ടോ, ചക്കക്കുരും പാവയ്ക്കും വെച്ചിട്ട്. സാധാരണഗതിയിൽ നമ്മൾ മെഴുക്കുവരട്ടി ഉണ്ടാക്കും, നല്ല സ്വാദാണ് ചക്കക്കുരു അതുമാതിരി തന്നെ പാവയ്ക്ക കോമ്പിനേഷൻ. അതുകൊണ്ട് ഒരു കിടിയൽ ഒഴിച്ചുകൂട്ടാൻ നിങ്ങളിൽ എത്ര ആൾക്കാർ വെച്ച് നോക്കിയിട്ടുണ്ടാവും എന്നൊക്കെ അറിയില്ല. എന്തായാലും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ, എന്തായാലും ഇഷ്ടാവും. കഴിഞ്ഞ ദിവസം ഞാൻ ഇതുപോലെ പാവയ്ക്കയുടെ ഒരു കോമ്പിനേഷൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരുവിധം എല്ലാവരും കുറേ കമൻസ് വന്നു, കയപ്പയ്ക്ക കഴിക്കാത്ത കുട്ടികളും കൂടി കഴിച്ചു എന്നാണ് പറയുന്നത്. എന്തൊരു സന്തോഷം അതൊക്കെ കേൾക്കുമ്പോൾ അറിയോ. അപ്പോൾ അതുപോലെ തന്നെ ഇതും ഇഷ്ടാവും, എനിക്ക് ഉറപ്പുണ്ട് കേട്ടോ. പിന്നെ പാവയ്ക്ക കയക്കില്ല കേട്ടോ. ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ നമ്മൾ തക്കാളി ഒക്കെ അരച്ച ഒരു പ്രത്യേക രീതിയിലാണ്. അപ്പോൾ ഒരു കുഞ്ഞു കഷ്ണം എടുക്കണുള്ളൂ, വലിയ കയപ്പുണ്ടാവില്ല. പിന്നെ പാവയ്ക്കയ്ക്ക് കയപ്പല്ലേ. അതെന്തായാലും നല്ല വെജിറ്റബിളാണ്, കഴിച്ച് ശീലിക്കുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ, എന്നിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കണം കേട്ടോ. പക്ഷെ പാവയ്ക്ക ചക്കക്കുരു കോമ്പിനേഷനിൽ നല്ലൊരു ഒഴിച്ചുകൂട്ടാനാണ് അന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ചക്കക്കുരു ഇങ്ങനെ ഞാൻ കുക്കറിൽ നന്നായിട്ട് കഴുകിയിട്ട് ചക്കക്കുരു മുഴുവനായിട്ടും വേവിക്കുക കേട്ടോ. ഒരു 4 വിസിൽ വരണവരെ വേവിക്കണം. അത് കഴിഞ്ഞിട്ട് തണുത്തതിന് ശേഷം തോല് കളഞ്ഞു കഴിഞ്ഞാൽ തോല് കളയാൻ നല്ല എളുപ്പമാണ്. എന്നിട്ടിങ്ങനെ ഒന്ന് ഉടച്ച് വെച്ചിരിക്കുന്നതാണ്. ഒരു വലിയൊരു കഷ്ണം പാവയ്ക്ക് എടുത്തിട്ടുണ്ട്. 1 3 പച്ചമുളക് നടുകെ കീറിയത്, 1 വലിയ സവാള ചെറുതാക്കി നുറുക്കിയതാണ്, 1 വലിയ തക്കാളി. ഇത്രയുമാണ് ഇതിലേക്ക് വേണ്ട മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. ഇനി ഇതിലേക്ക് അരയ്ക്കാൻ വേണ്ടിയിട്ട് 3 ടേബിൾ സ്പൂൺ നല്ലോണം നാളികേരം, 1 ചെറിയ കഷ്ണം സവോള വറക്കണം, ഇതൊക്കെ 1/2 ടീസ്പൂണോളം ഉലുവ, അതേപോലെ 1/4 ടീസ്പൂൺ നല്ല ജീരകം, 2 ടേബിൾ സ്പൂൺ മുഴുവൻ മല്ലി, അതുപോലെ തന്നെ ആവശ്യത്തിന് വറ്റൽമുളക്. ഇത്രയുമാണ് നമുക്ക് വറുത്തരയ്ക്കാൻ വേണ്ടിയിട്ടുള്ളത് കേട്ടോ. ഞാൻ കടായി അടുപ്പത്ത് വെച്ചിട്ട് 1/4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് പാവയ്ക്ക ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. ഇത്രയും മതി. ഒന്ന് നന്നായിട്ട് വഴന്നു വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് സവോള, പച്ചമുളക്, ഇത് പെട്ടെന്ന് ആവാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. 1/4 ടേബിൾ സ്പൂണോളം ഉപ്പ്, പിന്നെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇങ്ങനെ നന്നായിട്ട് വഴന്നു വരട്ടെ. സവോളയും കയപ്പയ്ക്കയും ഒക്കെ ഒരുവിധം നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഈ സമയത്ത് തക്കാളി നോക്കി വെച്ച് ഇതിനെത്തി കൊടുക്കുക. തക്കാളി ഒന്ന് വളർന്നു വന്നിട്ടുണ്ട്. ഈ സമയത്ത് ചക്കക്കുരു വേവിച്ച് വെച്ചത്, ഇതാണ് അതിൻ്റെ മാസ്റ്റർ പീസ്. നിങ്ങൾ ചക്കക്കുരു വേവിക്കുന്ന സമയത്ത് 1 നുള്ളുപ്പിട്ട് കൊടുത്തോളൂ കേട്ടോ. ഇനി ഈ പാത്രം കഴുകിയിട്ട് 1/2 ഗ്ലാസ് വെള്ളം കൂടി നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ചക്കക്കുരു ഒന്ന് നല്ലോണം ഉടച്ചു കൊടുക്കണം കേട്ടോ. നന്നായിട്ട് വെന്തിട്ടുണ്ട്, എന്നാലും ജസ്റ്റ് ഒരു കൊഴുപ്പിന് വേണ്ടിയിട്ട് നമ്മൾ പരിപ്പൊന്നും ഇടുന്നില്ലല്ലോ. അപ്പോൾ ഒന്ന് ഉടച്ചു കൊടുക്കണം 1/2 ഗ്ലാസ് വെള്ളം. ഇനി ഇതിലിരുന്നിട്ട് നന്നായിട്ടൊന്ന് തിളക്കട്ടെ കേട്ടോ. നമ്മുടെ കൂട്ടാൻ കഷ്ണങ്ങൾ അപ്പുറത്തെ ഗ്യാസിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അവിടെ ഇരുന്നിട്ട് ആവട്ടെ, നമുക്ക് വറുത്തെടുക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ട് 1/2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ അതിലേക്ക് കൊത്തമ്പാല, പച്ചമുളക്, ഉലുവ, ജീരകം. ഇനി ഒന്ന് വഴന്ന് വന്നതിന് ശേഷം നാളികേരം ഇട്ട് കൊടുക്കുക കേട്ടോ. കുറച്ച് ഉള്ളിയുടെ കഷ്ണം ഉണ്ടല്ലോ, സവാളയുടെ കഷ്ണങ്ങൾ, അത് രണ്ടും ഒരുമിച്ച് കൊടുക്കും. നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ആ സമയത്ത് നാളികേരം, സവാളയുടെ 1 കഷ്ണം ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില, പിന്നെ 1 തക്കാളി, 1 വലിയ തക്കാളി നുറുക്കിയത് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ചില സീക്രട്ട് ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മൾ ഉണ്ടാക്കുന്ന സമയത്തെ പറയുന്നത് അങ്ങനെയുണ്ട്.
ഇത്രയും മതി ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ കണ്ടോ നല്ലൊരു യോജിപ്പായിട്ടുണ്ട്. ഈ സമയത്ത് ഒരു ചെറുനാരങ്ങ വലിപ്പത്തിലുള്ള വാളംപുളി പിഴിഞ്ഞുവെച്ചതാണ്, അത് ഒഴിച്ചു കൊടുക്കാം. പുളി ഒഴിച്ച ഉടനെ വല്ലാതെ ഇളക്കണ്ട, ഒന്ന് അങ്ങനെ ഇരിക്കട്ടെ. പുളി ഒഴിച്ചിട്ട് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഒരു നുള്ളുകായം ഒരു കാൽ ടീസ്പൂൺ ഒന്നും കൂടെ വറ്റി വെക്കട്ടെ കേട്ടോ. ഉണ്ട് വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മളുടെ അരപ്പ് ഒഴിച്ചു കൊടുക്കാം. കണ്ടോ ഇപ്പൊ കളറ് മാറുന്ന കണ്ടോ കേട്ടോ. ഇനി മിക്സിയുടെ ജാറിലേക്ക് കഴുകിയിട്ട് ഒരു അര ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചുവിട്ടാനല്ലേ, അപ്പൊ കുറച്ച് വെള്ളമായിക്കോട്ടെ. ഇപ്പൊ കണ്ടോ അങ്ങനെ തിളച്ച് വരാൻ തുടങ്ങി. ഈ സമയത്ത് കുഞ്ഞേരു പൊട്ടി ശർക്കര, രസാര വേണമെങ്കിൽ ആവാം, പക്ഷെ ഇതിന്റെ കളറായിട്ട് മാച്ച് ചെയ്യാൻ ശർക്കരയാണ്. അപ്പൊ ഒരു കുഞ്ഞു കഷ്ണം അത്രയും മതി കേട്ടോ. ഇനി ഒന്ന് നന്നായിട്ട് തിളച്ച് വരട്ടെ കേട്ടോ. നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഒന്ന് ഉപ്പ് നോക്കട്ടെ കേട്ടോ, കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുക്കേണ്ടി വരും. പാവയ്ക്കയ്ക്ക് പൊതുവെ കുറച്ച് ഉപ്പ് അധികമാണ്, കുറച്ചും കൂടി ഉപ്പ് വേണം, ഒരു കാൽ ടേബിൾ സ്പൂൺ. ഇനി കറിവേപ്പില ഇട്ട് കൊടുക്കുക. അപ്പൊ നമ്മുടെ ചക്കക്കുരു പാവയ്ക്ക ഒഴിച്ചുവിട്ടാണ് റെഡി ആയിട്ടുണ്ട്. കണ്ടോ കടന്ന് തിളക്കുന്നുണ്ടോ. പിന്നെ ചിലര് ചോദിച്ചു കഴിഞ്ഞ ദിവസം പാവയ്ക്ക കായ്ക്കില്ലേന്ന്. പാവയ്ക്ക കായ്ക്കും കുട്ടിയെ, കയപ്പയ്ക്ക പാവയ്ക്ക എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് കയപ്പ തന്നെയാണ്. പക്ഷെ വളരെ നല്ല സാധനമല്ലേ, നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു വെജിറ്റബിൾ അല്ലേ. ഒരുവിധം എല്ലാവർക്കും ഇഷ്ടം. എന്താണ് കുട്ടികളൊന്നും ചിലർ കഴിക്കില്ല, പക്ഷെ ഇതുമാതിരിയൊക്കെ ഉണ്ടാക്കി കൊടുത്തു നോക്കൂ കേട്ടോ, കുട്ടികൾ എന്തായാലും കഴിക്കും. ഗ്യാസ് വളർത്തിട്ടൊരു കുഞ്ഞിക്കാരൻ്റെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് അര ടീസ്പൂൺ കടുക്, അര ടീസ്പൂൺ ഉലുവ, രണ്ട് വറ്റൽ മുളക്, കുറച്ച് കറിവേപ്പില, ഇതാണ് വറുത്തോട്ടണത് കേട്ടോ. ഇട്ട് കൊടുക്കാം. അപ്പൊ നമുക്ക് വറുത്ത് വട്ടാം. ഇതാണ് ഇതിൻ്റെ മാസ്റ്റർ പീസ് കണ്ടോ. എന്താവും ഇതിൻ്റെ രുചി അറിയോ? ഇതേപോലെ ചക്കക്കുരു പാവയ്ക്ക, അപ്പൊ ചക്കയൊക്കെ കിട്ടണ കാലാണല്ലോ, ഒന്നുണ്ടാക്കി നോക്കും. മെഴുക്ക് ഏറ്റവും ഉഷാറാണ്, പക്ഷെ ഈ ഒഴിച്ചുവിട്ടാൻ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. കണ്ടോ കുറച്ച് ഷിറോ തന്നെ വേണം കേട്ടോ, വല്ലാതെ കൊഴുപ്പ് വേണ്ട. നമ്മൾ പരിപ്പ് ഇട്ടിട്ടില്ലെങ്കിലും കണ്ടോ ആ ചക്കക്കുരൊക്കെ നന്നായിട്ട് ഉടഞ്ഞ് വെന്തു. ഇപ്പൊ കഷ്ണം പറക്കേണ്ടി വരും. എനിക്ക് ചക്കക്കുരു വലിയ ഇഷ്ടം മോനോ. അത് കുടച്ചില്ലേ നമ്മൾ കിട്ടും തിരഞ്ഞു നോക്കിയ. അപ്പൊ എല്ലാവരും ഒരു പ്രാവശ്യം കൂടി ഞാൻ പറയണു, ഇതേപോലെ ഉണ്ടാക്കി നോക്കണം കേട്ടോ. ചോറ് വിളമ്പിയിട്ടുണ്ട്, ഒഴിച്ചുവിട്ടാൻ. നല്ലോണം വിളമ്പി കൊടുക്കണം കേട്ടോ. ചോറ് വലിയ ചൂടില്ല കേട്ടോ, അതൊരു സമാധാനമാണ്. എന്താ മണം വരണറിയോ. എല്ലാവരും കഴിച്ചോളൂ കേട്ടോ. ഈ ഒഴിച്ചുവിട്ടാൻ എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. എന്നിട്ട് കമൻസ് ഇടണം, ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുകൂടെ വേണം കേട്ടോ. മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരേക്ക് ബൈ.